ഇരിക്കുന്ന കേട്ടിട്ട് ഞാൻ ഓടി ചെന്നപ്പോഴത്തേക്കും ഫുള്ള് മുഖം നിറച്ചും ഇങ്ങനെ ചോര ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ചെന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് തലകറങ്ങിപ്പോയി. ഹായ്, അപ്പൊ എല്ലാവർക്കും അച്ഛൻ അർമ്മി ട്യൂബൻസിലൂടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് നമ്മളെ അറിയിക്കുക. നമ്മള് മാക്സിമം എല്ലാ കമന്റ്സിനും തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് നമ്മള് അത് കമന്റ്സ് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മൾ റിപ്ലൈ അയക്കുമ്പോൾ ആ കമന്റ് ചെയ്ത ആൾക്കും എനിക്കാണെങ്കിൽ നല്ല സന്തോഷമുണ്ടാവും കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ കണ്ടിട്ടാണ് ഞാൻ കമന്റ് ഇടുന്ന ആൾക്കും കൂടി സന്തോഷം ആവില്ലെന്ന് വിചാരിച്ച എല്ലാ കമന്റ്സിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ഒരു തരത്തിൽ നമ്മുടെ സ്റ്റാൻഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു. സ്റ്റാൻഡ് അല്ല, നമ്മളിങ്ങനെ ഈ തുണി വിരിച്ചിടുന്ന എന്നാളെ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു. ആ സംഭവത്തിലാണ് ഫോണൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊക്കെ ലൈറ്റ് സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ ഇത്രയും പേര് ഞങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അല്ലെങ്കിൽ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ അറിയുന്നത്. അതുപോലെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കും നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഒത്തിരി ദൂരെയാണ്, മലപ്പുറം കണ്ണൂര് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നൊക്കെ വന്ന് നമ്മളെ കാണാൻ വേണ്ടി മാത്രം ഇവിടം വരെ വരികയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക്കാണ്. അന്ന് ഒത്തിരി ഒരു ദിവസം എനിക്ക് തോന്നുന്നു വൺ സൈഡ് തന്നെ നല്ല ദൂരമുണ്ട്, കുറെ സമയം യാത്ര ചെയ്ത് വരേണ്ടവരും അതൊക്കെ ഭയങ്കര പാടാണ്. എന്നാലും അവർക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും വരാം കേട്ടോ, ദൂരമുള്ളവർക്കും വരാം, വേണമെങ്കിൽ ഇവിടെ രണ്ട് ദിവസം കിടന്ന് നമുക്ക് അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്തിട്ടൊക്കെ പോകാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു വീഡിയോ അങ്ങനെ മൂന്ന് പേര് നമ്മളെ കാണാൻ വന്നപ്പം ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് കൊണ്ട് എനിക്ക് അറിയാൻ പറ്റി ഇത്രയധികം ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങളോട് രണ്ടു പേർ ആരോടത്താ ഞാനത് പറയാം. അപ്പം ഒത്തിരി 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 സന്തോഷം. അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്ത് അറിയിക്കണം എന്നെനിക്ക് അറിയത്തില്ല കേട്ടോ, അത്രയധികം സന്തോഷമുണ്ട്. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും, ഒത്തിരി രാത്രിയില്ലല്ലോ കേട്ടോ, എന്നാലും എപ്പോ വേണമെങ്കിലും വരാം കേട്ടോ. നമ്മളിവിടെ എല്ലാരും ഉണ്ട്, ചിലപ്പോ ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. എന്നാലും ഞാൻ മിക്ക സമയത്തും ഇവിടെ കാണും, അല്ലെങ്കിൽ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ കാണും കേട്ടോ. ഈ രണ്ട് സ്ഥലത്തായിരിക്കും ഇപ്പൊ മെയിൻ ആയിട്ട് ഞാൻ കാണുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വരാട്ടോ. ഏ ആണോ, അപ്പോ ഇടയ്ക്ക് വെച്ച് നമ്മുടെ വീഡിയോ കട്ട് ചെയ്തിട്ട് വന്നു കേട്ടോ. ഇപ്പൊ വീഡിയോ കട്ട് ചെയ്തിട്ട് ഞാൻ കുറെ സമയം കഴിഞ്ഞിട്ടുണ്ട് അത് വീണ്ടും വന്നെടുക്കുന്നത്. കാരണം എന്താ വെച്ചാ, നമ്മുടെ പപ്പ പുല്ല് ചെത്തി പുല്ല് ചെത്തിക്കൊണ്ട് വരുന്ന ഞാൻ കണ്ടായിരുന്നു. അപ്പൊ പുല്ല് ചെത്തിയിട്ട് ആളവിടെ പശുവിന് വെള്ളം കൊടുത്ത, പുല്ല് ചെത്തിക്കൊണ്ട് ഇട്ടിട്ട് പശുവിന് വെള്ളം കൊടുത്തതാണ്. അപ്പൊ പപ്പയുടെ മുഖത്ത് പശുവിന്റെ കൊമ്പ് കൊണ്ടു കേട്ടോ, കൊമ്പ് കൊണ്ടിട്ട് എന്തോ ഭാഗ്യം, ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയാമല്ലോ, കണ്ണി കൊള്ളേണ്ടതാ. ഇവിടെ ഇങ്ങനെ ഇത്രയും നീളത്തില് കേട്ടോ, ഇച്ചിരി നന്നായിട്ട് പൊളന്നിട്ടുണ്ട് മുഖം. അപ്പൊ അതാണ് വീഡിയോ കട്ട് ചെയ്തത്. അപ്പൊ കുഴപ്പമില്ല, പപ്പയാണ് എപ്പോഴും പശുവിന്റെ കാര്യത്തിന് എല്ലാം ഇറങ്ങി നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒക്കെയാണ്. അപ്പൊ പെട്ടെന്ന് വെള്ളം കൊടുത്തിട്ട് ഇങ്ങനെ പൊങ്ങിയതാണ് പപ്പ, ഇങ്ങനെ പശു പൊങ്ങിയതാണ് കേട്ടോ പെട്ടെന്ന്. അപ്പൊ കൊമ്പ് ഇവിടെ കൊണ്ട് നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊന്ന് മരുന്നൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ പപ്പാനെ ഇപ്പൊ ഞാൻ അച്ഛനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പൊ എന്ത് ചെയ്താ ഹോസ്പിറ്റലിൽ പോവില്ല കേട്ടോ, എന്ത് ചെയ്താ മരുന്ന് വെക്കില്ല ഹോസ്പിറ്റലിൽ പോവില്ല. അത് മെയിൻ ആയിട്ടുള്ള കാര്യം ഇത് മുറിഞ്ഞിട്ട് നമ്മളെ ആരും അറിയിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇവിടെ മേളിത്തെ പറമ്പിൽ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു വീട്ടില്. അപ്പൊ ചേച്ചി പോവാനായിട്ട് മിറ്റത്തിറങ്ങിയപ്പോഴാണ് പപ്പായെ കാണുന്നത്. അപ്പൊ ചേട്ടാ എന്നോട് വിശേഷം അറിയോന്നൊക്കെ ചോദിച്ചു കൂട്ടത്തില്. പപ്പ ഇങ്ങനെ തല ഇങ്ങനെ പൊക്കി, അറിയൂന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊക്കിയപ്പോഴാണ് ചേച്ചി മുഖത്തോട് ഇങ്ങനെ ചോര ഒലിക്കുന്ന കാണുന്നു കേട്ടോ. അപ്പൊ അപ്പത്തേനും പെട്ടെന്ന് എന്നാ പറ്റിയെന്ന് അവർ തന്നാലാണ്, നമ്മൾ ആരും പറഞ്ഞില്ല, ആരുടെ പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പത്തേക്ക് ഓടി ചെന്നു, അന്നേരമാണ് മമ്മി എന്നെ വിളിക്കുന്ന കേട്ടിട്ടാ ഞാൻ ഓടി ചെല്ലുന്നു. അപ്പം പെട്ടെന്ന് തന്നെ നമ്മള് മരുന്നൊക്കെ വെച്ചിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്യേണ്ട വരുമായിരിക്കും, ഇച്ചിരി നല്ല പോലെ, അതായത് ഇവിടെ ഇത്രയും നീളത്തിൽ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് എന്തോ ഭാഗ്യം എന്നറിയത്തില്ല കേട്ടോ, ഇത്രയും ഈ ഒരു ഇച്ചിരി കൂടെ പൊറി മാറിയിരുന്നെങ്കിൽ അത് കണ്ണിൽ കൊണ്ടുതന്നെയായിരുന്നു. കണ്ണിൽ കൊള്ളേണ്ടത് പുരിയത്തെ കൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് എന്തോ ഭാഗ്യം കേട്ടോ. കാരണം നമുക്കറിയാല്ലേ, കണ്ണിലൊക്കെയാണ് കൊള്ളുന്നെങ്കിലത്തെ അവസ്ഥ എന്റെ ഈശോയെ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇത് തന്നെ ഇപ്പം ഇവിടെ ഒരു ഇതുണ്ടല്ലോ, അതിൽ കൊണ്ടിട്ടുണ്ടോ എന്നതിൽ ആള് വേദനയൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഞാൻ വേദന ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, വേദനയ്ക്ക് എന്തെങ്കിലും ടാബ്ലറ്റ് കൊടുക്കാതെ ഓർത്തിട്ടോ, വേദന ഒന്നുമില്ല, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കണേ. ഏതായാലും ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ട്, അച്ഛനെ ഇപ്പൊ തന്നെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അപ്പൊ ഇങ്ങനെ
പോവില്ല എന്നുള്ള ഇതിൽ നിൽക്കുക കേട്ടോ. എന്തായാലും നമ്മൾ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കര പേടിയാണ്, ഭയങ്കര വേദന എടുക്കില്ലേ. അപ്പൊ എന്തായാലും മരുന്നെങ്കിലും വെച്ച് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് മരുന്നൊക്കെ വെക്കുവാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടിരിക്കുവാണ്. എന്തായാലും എന്ത് കഷ്ടകാലം എന്നറിയില്ല, കാരണം ഇപ്പോഴും അമ്മയാണ് അതുങ്ങളുടെ കാര്യത്തിൽ ഓടി നടക്കണം ചെയ്യുന്നതെല്ലാം. പെട്ടെന്ന് അതുങ്ങൾക്ക് പശു നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അത് തന്നെ ചുമ്മാ ഇങ്ങനെ തല പൊക്കിയതായിരിക്കും. എനിക്കതുകൊണ്ട് പോകാൻ തന്നെ പേടിയാണ് കേട്ടോ, കൊമ്പി ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതാണ് ഇപ്പളെ. അപ്പൊ അങ്ങനെ ഒരു ഇതായി പോയി, ആകപ്പാടെ സങ്കടമായി. കപ്പയ്ക്ക് ചെറിയ മുറിവൊന്നും ആള് കാര്യമായിട്ട് എടുക്കുന്ന കൂട്ടത്തിലല്ല, പക്ഷെ എനിക്ക് കാണുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. ഏതെങ്കിലും ഉണ്ടെങ്കിലും നല്ല രീതിക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് എന്തായാലും ഇപ്പൊ തന്നെ വരും എന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയതായിരുന്നു ഞാൻ, അപ്പൊ അതിന്റെ ബാക്കി കൂടി പറയാം. എന്തായാലും ഈ കാര്യം ഇനിയിപ്പോ വേറെ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല, അപ്പൊ ജസ്റ്റ് ഈ കാര്യം ഒന്ന് പറയാന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാരും ഒത്തിരി ഉള്ളിലോട്ട് പോയിട്ടില്ല എന്ന് തോന്നുന്നു, നമുക്ക് അങ്ങനെ തൊടാനും തോന്നില്ല, ഒത്തിരി ബ്ലീഡിങ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ജസ്റ്റ് മുറിവിന്റെ പൊടി വെച്ചപ്പോ തന്നെ അതൊന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൽ നോക്കാൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചോരവരവ് കൂടിയാലോ നോക്കിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെയുണ്ട്. അപ്പത്തേക്കും അച്ഛൻ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ, കാരണം ഇവിടെയൊക്കെ ഒരു ബോണൊക്കെ ഉള്ളതല്ലേ. അപ്പൊ എന്തായാലും പ്രശ്നമൊന്നും ഇല്ലാതിരിക്കട്ടെ. കൊമ്പെന്ന് പറയുമ്പോൾ അത് ഇത്രയും ശക്തി ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോഴത്തേക്കും നല്ല രീതിക്ക് കൊണ്ടിട്ടുണ്ട്. അപ്പം അത്രയും മുറിയണമെങ്കിൽ ഇങ്ങനെ എല്ലാരും പറഞ്ഞു കേട്ടോ, അടുത്തുള്ളവരൊക്കെ പറഞ്ഞു മുറിഞ്ഞത് നന്നായി, അല്ലെങ്കിൽ അതിങ്ങനെ കല്ലിച്ച് കിടന്നേനെന്ന് പറഞ്ഞു. എന്തായാലും അങ്ങനെ ഒരു ഇത്, ഒരു സന്തോഷം വരുമ്പോ ഒരു സങ്കടം വരും, അതാണ് പ്രശ്നം. എന്താന്നറിയില്ല, അപ്പടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. നമുക്ക് അപ്പയ്ക്ക് കാര്യം അപ്പൊ അത് അത്ര കാര്യമായിട്ട് എടുക്കില്ല, പക്ഷെ നമുക്ക് പുറമേന്ന് അത് കാണുമ്പോഴത്തേക്കും വല്ലാതൊരു വിഷമമാണ് കേട്ടോ. ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ ചെന്നാൽ കുഴപ്പമില്ല, വലിയ ചെറിയ മുറിവൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ആശ്വാസമാണ്. അപ്പം നിങ്ങൾ ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തപ്പോ ഞാൻ വേറെ വീഡിയോ എടുക്കാനായിട്ടാണ് വന്നത് സത്യം പറഞ്ഞാൽ, പക്ഷെ ഇപ്പൊ ഇത് പറയാണ്. അപ്പൊ എല്ലാരും ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചേക്ക് കേട്ടോ. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബി പി കുറഞ്ഞു പോകും, അതുകൊണ്ട് നമ്മളവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പായ്ക്ക് അപ്പാനെ ഒരു രീതിയിലാണ് കേട്ടോ പിടിച്ച് നമ്മൾ സെറ്റാക്കി ഇരുത്തിയേക്കുന്നത്, കാരണം ഒരു പണിയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇരുത്തിയേക്കൊണ്ട്. എന്നാലും ഇങ്ങനെ ഈ ഒരു ചെയ്ത് ശീലിച്ചുകൊണ്ട് മുറിവൊന്നും കാര്യമാക്കാണ്ട് ഓടി ഇറങ്ങി നടക്കും, അതുകൊണ്ട് പ്രശ്നം. എന്തായാലും ഇപ്പൊ തന്നെ അച്ഛൻ വരും, അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. മൊത്തത്തിൽ പ്രശ്നമാണ്, എന്താ പറയണ്ടേ, നടത്തില്ല കേട്ടോ. എന്നെ ആണേലും നമുക്ക് കാണുമ്പോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, ഒരു കുഴപ്പം ഇല്ലാണ്ടിരിക്കട്ടെ. ദൈവകൃപയാല് അത് കണ്ണിൽ കൊണ്ടില്ല എന്നുള്ളതാണ്. അത് ഒത്തിരി നീങ്ങിയിരുന്നെങ്കിൽ കണ്ണിനകത്താണ്, കണ്ണിനകത്തും ഇത് കൊമ്പ് കൊള്ളെന്ന് പറഞ്ഞാൽ അത് കൊമ്പ് സത്യം പറഞ്ഞാൽ കൊമ്പ് നല്ലല്ല ഇങ്ങനെ ഉള്ളിലോട്ട് വളഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ കൊമ്പിന്റെ ഇങ്ങനെ അറ്റൊന്നും അങ്ങനെ കൂർത്തിരിപ്പൊന്നും ഇല്ല, പിന്നെ എങ്ങനെ ഇതുപോലെ മുറിഞ്ഞു എന്നറിയത്തില്ല കേട്ടോ. എന്നാലും നമുക്ക് അതുങ്ങളെ മൃഗങ്ങളല്ലേ, കുറ്റം പറയാൻ പറ്റില്ല, അതുങ്ങൾക്ക് അത്രയും ചിന്തിക്കാനുള്ള ബോധമില്ലല്ലോ. അപ്പം എന്തായാലും നമുക്ക് വരാനുള്ളത് വന്നു. അപ്പം കുഴപ്പമില്ലാണ്ടിരിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോയി, വലിയ പ്രശ്നം ഇല്ലാതിരിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ബാക്കിയായിട്ട് അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ ഇത് വീഡിയോയിൽ പറയാൻ കാര്യം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പോൾ ഇത്രയും ആളുകൾ, വീഡിയോ വരുന്നത് നെക്സ്റ്റ് ഡേ ആണെങ്കിൽ പോലും ഇത്രയും ആളുകളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും നമുക്ക് കിട്ടൂലെന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ എല്ലാവരും പപ്പയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്, സൗണ്ട് കുറവായിരിക്കും കേട്ടോ, അപ്പം വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോയിട്ട് ഒരു വേഗം തന്നെ വരാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾ എല്ലാവരും ഓർക്കുക കേട്ടോ. അവിടുത്തെ എൻ്റെ വീട്ടിലുള്ളവരാണേലും ഇവിടെ ഉള്ളവരാണേലും എല്ലാവരും ഓർക്കുക. അപ്പോൾ പപ്പ ഇപ്പോൾ ഓക്കെയാണ്, നമ്മളവിടെ ഇരുത്തിയിട്ടുണ്ട്, കുഴപ്പമൊന്നും ഇല്ലാട്ട്, വെള്ളമൊക്കെ കുടിച്ചാണ്, ഓക്കെയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് വന്ന് ബാക്കിയും കൂടെ പറഞ്ഞിട്ട് പോവാം, അല്ലെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആവില്ലല്ലോ എന്ന് ഓർത്ത് അതവിടെ നിർത്തി വെച്ചിട്ട് പോയി വന്നതാണ്. അപ്പം എന്താണ് ഇത്രയൊക്കെ ഉള്ളൂ ഒരു വീഡിയോ. പിന്നെ നമ്മൾ ഒന്നുകൂടെ പറയാണ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാട്ടോ, ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ എപ്പോഴും ഇവിടെ കാണും, അല്ലെങ്കിൽ ജസ്റ്റ് വിളിച്ചിട്ടാണെങ്കിലും വന്നാൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് വന്നാലും മതി. അപ്പം നമ്മൾ മനുഷ്യൻ്റെ അല്ലെങ്കിൽ നമ്മളെങ്ങോട്ടേലും പോകുമെന്ന് പറയാനൊക്കെ തരില്ല. അപ്പോൾ എന്തായാലും വരുന്നവര് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം, അത്രയേ ഉള്ളൂ പറയാനുള്ള. അപ്പം എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാന്ന് പറയണില്ല. എന്തായാലും നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.